വിഴിഞ്ഞം പദ്ധതി നടപ്പിലായതോടെ എല്ലാ കോൺഗ്രസ് നേതാക്കളുടെയും സീറ്റ് കീറിയിരിക്കുകയാണ്. ഇതിനെതിരെ 1000 നുണക്കഥകളും അവർ പഠിച്ചുവിട്ടിരുന്നു. ഇപ്പോൾ വിഴിഞ്ഞത്ത് ആദ്യ കപ്പൽ അടുത്തതോടെ നുണച്ചീട്ടുകളുടെ വ്യാജ കപ്പലിറക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് മറുപടി തുറമുഖത്തിന്റെ നാൾവഴികൾ തന്നെയാണ്. അദാനിക്ക് പദ്ധതി തങ്ങൾക്ക് വിഹിതം എന്ന മനസ്സിലിരിപ്പുമായി വിഴുങ്ങാൻ നോക്കിയപ്പോൾ അത് അനുവദിക്കാതെ ജനങ്ങളുടെ താല്പര്യത്തിനൊപ്പം നിന്നാണ് LDF കപ്പൽ അടുപ്പിച്ചത്. ഒരിക്കലും നടക്കില്ലെന്ന് പ്രചരിപ്പിച്ചവരാണ് ഇപ്പോൾ തങ്ങളുടെ കുഞ്ഞെന്ന് വിലപിക്കുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന വലിയ സ്വപ്നത്തിനൊപ്പമാണ് ഇടതുപക്ഷവും CPIM എക്കാലവും നിലയുറപ്പിച്ചിരുന്നത്. എന്നാൽ പ്രതിപക്ഷത്തിരുന്നപ്പോൾ CPIM എതിർത്തെന്നും ഭരണത്തിൽ വന്നപ്പോൾ ഉത്സാഹം കാണിക്കുന്നുവെന്ന വാദങ്ങളിലെ പൊള്ളത്തരം പഴയകാല വാർത്തകൾ തന്നെ തുറന്നു കാണിക്കും. നയനാർ സർക്കാരിന്റെ കാലത്ത് സജീവമായ ആലോചനകൾ 2006 VS സർക്കാരിന്റെ കാലമെത്തിയപ്പോൾ കുറച്ചുകൂടി മുന്നേറി. പരിസ്ഥിതി അനുമതിക്കുള്ള ശ്രമവും തുടങ്ങി. കോവിഡ് മഹാമാരി അടക്കം തുടർച്ചയായ പ്രതിബന്ധങ്ങളിലൂടെ കടന്നു പോയപ്പോഴും 2016 പിണറായി സർക്കാർ പദ്ധതി വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നിരുന്നു. 2013 April 19 വിഴിഞ്ഞം മുതൽ സെക്രട്ടേറിയറ്റ് വരെ 17 കിലോമീറ്റർ നീളുന്ന മനുഷ്യച്ചങ്ങലയുടെ ഒരറ്റത്ത് അന്നത്തെ CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും മറ്റേ അറ്റത്ത് CPI നേതാവ് പന്ന്യൻ രവീന്ദ്രനുമായിരുന്നു. 10,000 ജനങ്ങളുടെ അണിനിരന്ന സമരം അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിനോട് ആവശ്യപ്പെട്ടത് തടസ്സങ്ങളെല്ലാം നീക്കി വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കണം എന്നതാണ്. കൈകോർത്തവരിൽ വിഴിഞ്ഞം കല്ലുവെട്ടാംകുഴി SFS കോൺവെന്റിലെ സിസ്റ്റർമാരടക്കം ഉണ്ടായിരുന്നു. കേന്ദ്രാനുമതി നേടി പദ്ധതി നടപ്പാക്കാൻ ആവശ്യപ്പെട്ട DYFA നടത്തിയ രാജ്ഭവൻ മാർജ് ഉദ്ഘാടനം ചെയ്തതും പിണറായി വിജയനായിരുന്നു. അതേസമയം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിയമസഭയിൽ പദ്ധതി അട്ടിമറിക്കണമെന്ന ജനങ്ങളുടെ ആശങ്ക ഉന്നയിച്ച പ്രതിപക്ഷത്തോട് തുറമുഖ മന്ത്രി K.ബാബു പറഞ്ഞത് അതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയമുണ്ട് ചർച്ച ചെയ്യാൻ എന്നതായിരുന്നു. ഇതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാക്കാം എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഇങ്ങനെ വിലപിക്കുന്നത് എന്നുള്ളത്.